ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കരയിൽ നിലവിലിരിക്കുന്ന പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമങ്ങളും പാശ്ചാത്യ സുറിയാനി സംഗീതവും ഒരു സ്രോതസ്സിൽ നിന്നാണ് വന്നത് എന്ന് കരുതുവാൻ പ്രയാസമുണ്ട് എന്ന് അതിനോട് അടുത്ത് നിൽക്കുന്ന ഏവർക്കും അറിയാം. പ്രധാനമായും തർദീൻ, മൂസൽ, എഡേസ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ആശ്രമങ്ങളിൽ നിന്ന് വന്ന പിതാക്കന്മാരാണ് വ്യത്യസ്ത രീതികളിൽ ഒരുപക്ഷേ അർത്ഥത്തിനോ ആശയത്തിനോ ദൈവശാസ്ത്ര സത്യങ്ങൾക്കോ വ്യത്യസ്തത ഇല്ലാത്ത നിലയിൽ ആലാപനത്തിലെ അല്പസ്വല്പം വ്യത്യാസങ്ങളോടുകൂടി ഇത്തരം ഗീതങ്ങൾ മലങ്കരയിൽ പ്രചരിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. അതേക്കുറിച്ച് അറിവുള്ള ആളുകൾ അങ്ങനെയാണ് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധന ഗീതങ്ങൾ ആലപിക്കുന്ന നേരത്തും ആരാധനകൾ അനുഷ്ഠിക്കുന്ന നേരത്തുമൊക്കെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് അത് കാണുമ്പോൾ അതിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്നതും സത്യമാണ്. യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് ആരാധന ശൈലിയുടെ ഒരു സവിശേഷതയായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. വൈവിധ്യത ഓർത്തഡോക്സ് ആരാധനയുടെ പ്രത്യേകത തന്നെയാണ്. ആ നിലയിൽ ആരാധനാഗീതങ്ങളുടെ ആലാപനത്തിലും അതതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സുറിയാനി ആരാധനാക്രമങ്ങളെ 8 രാഗങ്ങളിൽ ആലപിക്കുവാൻ സാധിക്കുന്ന ഗീതങ്ങൾ, എല്ലാ ഗീതങ്ങളും 8 രീതിയിൽ ആലപിക്കാൻ സാധിക്കുന്നവയല്ല. എന്നാൽ 8 രീതിയിൽ ആലപിക്കുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ 8 രാഗങ്ങളിൽ ആലപിക്കാൻ സാധിക്കുന്ന ഗീതങ്ങൾ ചേർത്ത് വച്ച് അതിന് സബോ ബസ്ഗാസോ എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കോനാട്ട് മാർ ജൂലിയസ് പ്രസിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മക്കളൊക്കെ ഉള്ളത് 1986 പ്രസിദ്ധപ്പെടുത്തിയ ആ എഡീഷൻ തന്നെയാണ്. ഇതിൽ ഏതാണ്ട് ഒട്ടുമിക്ക രാഗങ്ങൾ ഗീതങ്ങളും അവയുടെ രാഗാധിഷ്ഠിതമായി പാടാൻ കഴിവുള്ള ആളുകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ചും ആധുനിക മലങ്കര സഭയിലെ സുറിയാനി രാഗങ്ങളിൽ ഏറ്റവും കഴിവ് തെളിയിച്ചയാൾ ഞങ്ങൾ എല്ലാവരുടെയും ഗുരുബോധനായ വനായ കോരുതച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആരാധന ഗീതങ്ങൾ എത്ര സവിശേഷതയുള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം ആ ഗീതങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഗീതങ്ങളെ, ഈ രാഗങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, നിശ്ചയമുള്ള ആളാണ് നമ്മളെല്ലാം ആദരിക്കുന്ന ശ്രേഷ്ഠനായ ഡോക്ടർ MV ജോർജ് അച്ഛൻ. ഇങ്ങനെ സുറിയാനി സംഗീതത്തിൻ്റെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടും ആ സുറിയാനി സംഗീതത്തിൻ്റെ ഈറ്റില്ലമായിട്ട് തന്നെ മലങ്കര മാറണം എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഭാഗ്യവാനായ ഡോക്ടർ ഫൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റാർജിക്കൽ മ്യൂസിക് തുടങ്ങിയത് എന്ന് എല്ലാവർക്കും തന്നെ അറിവുണ്ട്. ആ നിലയിൽ ശ്രുതി സ്കൂളിൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ഈ രാഗങ്ങൾ നഷ്ടമാകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഏതാണ്ട് 1980s അവസാനത്തോടുകൂടി വന്ദനായ CC ചെറിയാനച്ഛൻ്റെ ഉത്സാഹത്തിൽ കേരുതമലത്താനച്ഛൻ തന്നെ ഈ രാഗങ്ങളെല്ലാം ആലപിക്കുകയും അന്നത്തെ രീതി അനുസരിച്ച് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ളതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റാർജിക്കൽ മ്യൂസിക് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വന്ദനായ കൂരുദച്ഛൻ ആലപിച്ച എല്ലാ സുറിയാനി ഗീതങ്ങളും 8 രാഗങ്ങൾ വീതം അത് ക്രമീകൃതമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായിട്ട് ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് ആ ഗീതങ്ങളിൽ ചിലതൊക്കെ എടുത്ത് തങ്ങളുടേതായ നിലയിൽ
പ്രസിദ്ധപ്പെടുന്ന ശൈലി കണ്ടുവരുന്നുണ്ട്. അതത്ര ഭൂഷണമാണെന്ന് തോന്നുന്നില്ല. കാരണം ആരാധനാ സംഗീതത്തിൻ്റെ കസ്റ്റോഡിയൻ പരിശുദ്ധ സഭയാണ് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് പരിരക്ഷിക്കേണ്ടത് ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റാർജിക്കൽ മ്യൂസിക്കിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റാർജിക്കൽ മ്യൂസിക് കോരുതൻ അച്ഛൻ ആലപിച്ച ആ ഗീതങ്ങളെല്ലാം തന്നെയും വീണ്ടും ആധുനിക ശൈലിക്ക് ഇണങ്ങുന്ന രീതിയിൽ, അതായത് ഇൻ്റർനെറ്റിലൂടെ യൂട്യൂബിലൂടെ കേൾക്കത്തക്ക രീതിയിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഈ ഉദ്യമത്തെ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതി സ്കൂളിന് വേണ്ടിയും സഖറിയാസ് അഫ്രയും മെത്രാച്ചൻ.